നരകസ്ത്രീകളെ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തി. അസ്ഹാബുൽ ജന്ന അസ്ഹാബുൻ നാർ, സ്വർഗവാസികളെ പരിചയപ്പെടുത്തി, നരകവാസികളെ പരിചയപ്പെടുത്തി. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അർബഉം മിൻ അൽവാതി ഫിന്നാർ, നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. വഅർബഉം മിൻ അൽവാതി ഫിൽ ജന്ന, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്. നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ നാല് വിഭാഗം സ്വർഗ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇംറാത്തുൻ അഫീഫത്തുൻ തായഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ, ഒന്നാമതായി സ്വർഗ സ്ത്രീയെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. സാംസ്കാരിക ബോധമുള്ള പെണ്ണാണ്, തായഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ, തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, തന്റെ റബ്ബിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന പെണ്ണാണ്. അവൾ സ്വർഗ സ്ത്രീയാണെന്ന് നബിയുന റസൂലുള്ളാഹി നരകത്തിന്റെ അവകാശികളും സ്വർഗത്തിന്റെ അവകാശികളും എന്ന് വിഷയം വെക്കുമ്പോ സ്വർഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, നരകത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, ഇതറിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പോകണമേ സഹോദരിമാരെ. നമ്മുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പശ്ചാത്ത വെച്ച് മടങ്ങണമേ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്, അതിൽ ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെ കുറിച്ച് നബിതങ്ങൾ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണ്, നബിതങ്ങളെ അനുസരിക്കുന്ന പെണ്ണ്, സാംസ്കാരിക ബോധമുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. രണ്ടാമതായി നബിതങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ഇംറാത്തുൻ വലൂദുൻ വദൂദ് ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ്, ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ ആ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് അതിനെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ അവളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു, വലൂദുൻ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാ, വദൂദുൻ കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് സ്വർഗത്തിലാ, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് കൂടുതൽ സ്നേഹമുള്ള പെണ്ണ്. ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ താണു വരേണ്ട പെണ്ണാരാണ്, താണു വരേണ്ടതാരാണ്, വിനയം കാണിക്കേണ്ടതാരാണ്, വിട്ടുവീഴ്ച ചെയ്യേണ്ടതാരാണ്, ഭാര്യമാരാണ്, പെണ്ണുങ്ങളാണ്. ഭർത്താവിന്റെ ഭാഗം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്നാ, നിങ്ങളിൽ സ്വർഗ സ്ത്രീകളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെയോ, അൽവദൂദ്, അത് സ്നേഹമുള്ള പെണ്ണുങ്ങളാണ്, സ്നേഹമുള്ള പെണ്ണുങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഭർത്താവിനെ നീ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, ആരാണ് വിനയം കാട്ടേണ്ടത്, ആരാണ് താണു കൊടുക്കേണ്ടത്, ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? നബിതങ്ങൾ പറയുകയാണ്, അതത് സൗജഹ, തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു വരണം. ഫതലഉ യദഹ ഫീ കഫീഹി, തന്റെ ഭർത്താവിന്റെ കൈയും ഇവളുടെ കൈയുമായി കൂട്ടിയിണക്കണം. ഫതഖൂലു, എന്നിട്ട് അവൾ പറയണം, ലാ അദൂഖു ഗംലൻ ഹത്താ തർളാ, ലാ അദൂഖു ഗംലൻ ഹത്താ തർളാ, എന്റെ ഇച്ഛാ നിങ്ങൾ എന്നോട് ചിരിച്ചു കാണിക്കുന്നത് വരെ, എന്നോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നത് വരെ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ, എനിക്ക് മാപ്പ് ചെയ്യുന്നത് വരെ, ഞാൻ കഴിക്കുകയില്ല, ഭക്ഷിക്കുകയില്ല, ഞാൻ കുളിക്കുകയില്ല, വൃത്തിയാവുകയില്ല, എന്റെ സന്തോഷം അവിടുത്തെ പൊരുത്തമാണ്, പൊരുത്തമാണ്. അങ്ങനെ ഏതൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞുവോ, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. നബിയുന റസൂലുള്ളാഹി പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായി, ഭർത്താവ് ഭർത്താവിന്റെ വീട്ടില്, ഭാര്യ ഭാര്യയുടെ വീട്ടില്, ആരാണ് കൂടുതൽ അടുക്കേണ്ടത്? ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കൈക്ക് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ അവൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. നബിയുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മൂന്നാമത്തെ സ്വർഗ സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ്, ഇംറാത്തുൻ ദാതു ഹയാ,
ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്. ഇൻ ഗാബ അൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു. ഭർത്താവ് ജോലിക്ക് പോകുമ്പോ, ഭർത്താവ് വിദേശത്ത് പോകുമ്പോ, തന്റെ ശരീരത്തെ, തന്റെ ആത്മാവിനെ, തന്റെ ഗുഹ്യഭാഗത്തെ, ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരഭാഗങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാതെ സൂക്ഷിക്കുന്ന പെണ്ണ്, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല, അവള് നരകത്തിലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലജ്ജ വേണം. ലജ്ജ പെണ്ണിന്റെ ഈമാന്റെ ഭാഗമാണ്. ലജ്ജയുള്ള പെണ്ണും സ്വർഗത്തിലാണ്. ലജ്ജ എന്ന് പറയുമ്പോ അന്യ പുരുഷനെ കാണുമ്പോ ലജ്ജ വേണം, ഇവിടെ ഉസ്താദന്മാരെ കാണുമ്പോ മാത്രമേ പെണ്ണുങ്ങൾക്ക് ലജ്ജയുള്ളൂ. ഞാനിത് കണ്ടിടത്തോളം മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഉസ്താദം കാണുമ്പോ അവിടുന്ന് ഇവിടുന്ന് ഒരു തുണിയൊക്കെ എടുത്ത് എവിടുന്നെങ്കിലും ഒക്കെ കെട്ടി പെട്ടെന്ന് മറിച്ച് ഉഷാറാക്കി വെക്കും. ഉസ്താദ് ഇല്ല, ഇന്നത്തെ തലയിൽ തന്നെ ബാങ്ക് വിളിക്കുന്ന തലത്തിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കും. തലയിൽ വസ്ത്രം ഇങ്ങനെ നടക്കും. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു എന്താണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ബുക്ക് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കും. അപ്പോ വസ്ത്രം, ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക, ഒന്നുകൂടെ ഔറത്ത് തുറക്കുക ബാങ്ക് വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഉസ്താദന്മാരെ കാണുമ്പോ. ഉസ്താദന്മാരെ കാണുമ്പോൾ മാത്രമേ തലയിൽ തുണിയിടുന്ന ഏത് കിത്താബില്ല. ബാങ്ക് വിളിക്കുമ്പോൾ മാത്രമേ തലയുടെ തുണിയെടുക്കോ, ഏത് കിത്താബില്ല. ബാക്കിയുള്ള സമയത്തെല്ലാം ഓപ്പൺ ദി ഡോർ. അത് ശരിയായ കാര്യമല്ല. അത് ലജ്ജയില്ലാത്ത പെണ്ണടയാളാണ്. അത് ലജ്ജയില്ലാത്ത പെണ്ണടയാളാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ, എല്ലാ സമയത്തും അന്യ പുരുഷനെ വീട്ടിൽ കയറ്റാവോ? പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഇങ്ങനെയുള്ള പല പേരും പറഞ്ഞിട്ട് ആളുകൾ വീട്ടിനകത്തേക്ക് കയറുന്നു, എല്ലാ മുറികളും തുറന്നു കൊടുക്കുന്നു. എന്താ സൗകര്യം! പിന്നെ ഓൾഡ് നമ്പർ മേടിച്ചോണ്ട് പോകാൻ പോയിക്കോളൂ. ഇഞ്ഞ എന്തേലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനങ്ങ് വരാം. ഓ ശരി. പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, മിക്സി കേടായാലും മാക്സി കേടായാലും ഇവനെ വിളിക്കും, അവളങ്ങ് പോയിക്കോളൂ. അവനോട് അലൈഹിസ്സലാം തങ്ങൾ കുറെ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തി. നരകത്തില് സമയമില്ല, ഒരുപാട് നമുക്ക് പറയാനുള്ള വിഷയങ്ങളാണ്, ഒരുപാട് സമയമില്ലാത്തത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൽ പോയപ്പോ കുറെ പെണ്ണുങ്ങൾ നരകത്തിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ സഹോദരിമാർ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയിൽ വന്ന് പൊട്ടിക്കറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി കടന്നു വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, മല്ലദി അബ്കാക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ കരയിച്ച വസ്തുത എന്താണ്? നബിയെ അങ്ങ് കരയുന്നത് എന്തിനാണ് നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പൊന്നുമോള് ഫാത്തിമയും അവിടുത്തെ ഭർത്താവ് അലിയാര് തങ്ങൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ നുസ്രി യബീല സമാ, ഞാൻ ഇസ്രാ മിഅ്റാജിൽ ആകാശാരോഹണം നടത്തിയപ്പോ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കാണുകയുണ്ടായി മോളെ. യുഅദ്ദബുന ബി അൻവാഇൽ അദാബ്, പല നിലയ്ക്കുമുള്ള ശിക്ഷകൾ, പല നിലയ്ക്കുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം പെൺകുട്ടികളെ ഞാൻ നരകത്തിൽ കണ്ടു മോളെ ഫാത്തിമ, അതിൽ ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ കണ്ടു മോളെ ഫാത്തിമ. റായിതു ഇംറാതം മുഅല്ലഖതം സദിയൈഹാ മുഅല്ലഖതം ഖദ് ശുദ്ധ തിരിജിലാഹാ ഇലാ സദിയൈഹാ വയദാഹാ ഇലാ നാസിയതിഹാ വഖദ് സല്ലല്ലാഹു അലൈഹാൽ ഹയ്യാതി വൽ അഖാരിബ്. ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കാലുകളും രണ്ട് മാറിടത്തിൽ വലിച്ചു നീളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവളുടെ രണ്ട് കൈകളും നിർഗം തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വഖദ് സല്ലല്ലാഹു അലൈഹാൽ ഹയ്യാതി വൽ അഖാരിബ്, പാമ്പുകളെയും തേളുകളെയും അവളുടെ ശരീരത്തിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. അവള് നിലവിളിക്കുന്നു, ഒന്ന് രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ. ഇല്ല 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 ഇല്ല. ഒരു ഭാഗത്തു നിന്നും അവൾക്ക് സന്തോഷകരമായ മറുപടിയില്ല. ഫുൽതുലി ജിബ്രീല, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻഹാവുലായ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീല്, ഇതാരാണ് ജിബ്രീല് എന്ന് ഞാൻ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയെ അവിടുത്തെ സമുദായത്തിലെ പെൺകുട്ടികളാണ്. തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരമുണ്ടല്ലോ, മാംസദളങ്ങളുണ്ടല്ലോ, മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത പെണ്ണാണ് നബിയേ, അവൾക്കുള്ള ശിക്ഷ ഇതാണ് യാ റസൂലല്ലാഹ്. തുറന്നു കൊടുത്തു
കഥ തുറന്നുകൊണ്ട് സ്വീകരിച്ചു. നാളെ ആഖിറത്തിൽ പോയി ശിക്ഷകൾക്ക് വിധേയായി അല്ലാഹു കാത്തിരിക്കട്ടെ. അപ്പോ ലജ്ജ വേണം, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്. നാലാമത്തെ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്വർഗസ്ത്രീ ഇംറാഅത്തുൻ, ഒരു പെണ്ണ്. മാത അൻഹ സൗജുഹ, തന്റെ ഭർത്താവ് മരിച്ചുപോയി. വലഹ ഔലാദുൻ സിഗാർ, അവൾക്ക് കുറെ കൊച്ചുകുട്ടികളാണുള്ളത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. ഫഹബിസത് നഫ്സഹ, അവൾ തന്റെ ശരീരത്തെ അടക്കി പിടിച്ചു. വലം തതസവ്വജ്, മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായില്ല. കാരണം ഹശിയത അയ്യളിഊ, തന്റെ മക്കള് പിഴച്ചു പോകുമെന്ന് കരുതി മറ്റൊരു വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ തന്റെ മക്കളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിച്ചു പോകുന്ന പെണ്ണ്, ചാരിത്ര ശുദ്ധിയോടെ പതിവ്രതയായിട്ട് ജീവിച്ചു മരിച്ചുപോയ പെണ്ണേ, നീ സ്വർഗത്തിലാ, സ്വർഗത്തിലാ. നിന്റെ ഭർത്താവിനോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാനുള്ള അവസരം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? സ്വർഗസ്ത്രീയായ പെണ്ണ്, നാല് പെണ്ണുങ്ങളുള്ള പരിചയം, നാല് വിഭാഗം നരക സ്ത്രീകളെയും പരിചയപ്പെടുത്തി. ഇംറാഅത്തുൻ ബദിയ്യത്തുൻ ലിസാന്, ഫാഹിഷത്തുൽ കലാം ഔ തവീലത്തുൽ ലിസാന്, നാവ് മോശമായ പെണ്ണിനെ അല്ലാഹു നരകത്തിനാണ് വലമലിച്ചെറിയുക. മോശം നാവ് എന്ന് പറഞ്ഞാൽ എന്താ? നാക്ക് വടിക്കാത്ത പെണ്ണെന്നല്ല എന്റെ അർത്ഥം, അല്ലെ? ദുർഗന്ധം വമിക്ക് നാക്കുന്നല്ല. പിന്നെ ഐ തവീലത്തുൽ ലിസാൻ, നീളമുള്ള നാക്കുള്ള പെണ്ണ്, നീളമുള്ള നാക്ക്. നീളമുള്ള നാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ബെല്ലാരെ വരെ നീളമുള്ള എന്നാണോ എന്റെ അർത്ഥം? വായി നിന്ന് വരുന്ന സാധനം വലിയ നീളമുള്ള സാധനം, ഫോർ രജിസ്ട്രേഷൻ സാധനം, വായി നിന്ന് വീഴുന്നത്. അത് ഭർത്താവെന്നില്ല, ഒപ്പാന്നില്ല, ഉമ്മാന്നില്ല, അയൽപക്കക്കാരെന്നില്ല, ആരെന്നില്ല, വായിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സാധനം, വല്ലാത്ത ശബ്ദമുള്ളത്, വല്ലാത്ത സാധനം. അവള് നരകത്തിലാണ്, അവള് നരകത്തിലാണ്. അതിനെ വിശദീകരിക്കാൻ ഒരുപാട് അതിഥികൾ വേറെ ഉണ്ട്, സമയമില്ല, പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. അപ്പൊ അവള് നരകത്തിലാണ്. രണ്ടാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അല്ലാഹു റസൂല് പരിചയപ്പെടുത്തുകയാണ്. ഇംറാഅത്തുൻ, ഇംറാഅത്തുൻ തഖ്റുജു ലാ തസ്തുറു നഫ്സഹാ വ തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ, ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെണ്ണ്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണ്, ഇവളെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുക മാത്രമല്ല, അവൾ നാളെ നരകത്തിന്റെ അവകാശിയാണെന്ന് ഷഫിയൂനാ റസൂലുള്ളാഹി നമ്മുടെ ഭാര്യമാരൊക്കെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പരിശ്രമിച്ചോണം, ചോദിച്ചോണം, പരിശോധിച്ചോണം. ഭർത്താവിന് അനുവാദം ഇല്ലാതെ സ്വന്തം വാപ്പായെ കാണാനാണെങ്കിലും പോകാൻ പാടില്ല, ഉമ്മായെ കാണാനാണെങ്കിലും പോകാൻ പാടില്ല. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ പോയാൽ അവള് നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിക്കട്ടെ. മൂന്നാമത്തെ നരക സ്ത്രീയായ പെണ്ണ് ഇംറാഅത്തുൻ തുകല്ലിഫു സൗജഹ മാലാ യുതീഖ്, ഒരു ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ജോലി ആ ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പെണ്ണേ, അവൾ നരകത്തിലാണ്, നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി ഒരുപാട് വിശദീകരിക്കേണ്ട, ഭർത്താക്കന്മാരുടെ എന്താ കടമ, എന്താണ് ഈ അടിച്ചേൽപ്പിക്കുന്ന ഭാര്യ, എന്താണ് ഉത്തരവാദിത്തം എന്നുള്ളത് ഒരുപാട് പറയാനുള്ളത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭാര്യ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ആ ഡ്രസ് വേണം, ഈ ഡ്രസ് വേണം, അവിടെ പോകണം, ഇവിടെ പോകണം, ആ വണ്ടി വേണം, ഈ വണ്ടി വേണം, ആ കടലെ സ്വർണം മതി, ഈ കടലെ സ്വർണം വേണ്ട, ആ കടലത്തെ വസ്ത്രം മതി, ഈ വസ്ത്രം വേണം, ഇന്നത്തെ ഐക്കൂറ തല വേണം, ഇന്ന് ഐക്കൂറ വേണം, മറ്റേ ഈ ചങ്ങാതിക്ക് മത്തി വാങ്ങാൻ കാശില്ലാത്ത ചങ്ങാതി എടുത്ത് 700 രൂപയുടെ ഐക്കൂറ വേണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അങ്ങനെ നിർബന്ധിക്കാമോ? ഇല്ല. അങ്ങനെ നിർബന്ധിക്കുന്ന പെണ്ണ് നരകത്തിലാണ്, നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണ് ഇംറാഅത്തുൻ, ഒരു പെണ്ണ്. ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ശുർബു വന്നൗം വലൈസ ലഹാ റഗബതുൻ ഫിസ്സലാ വലാ ഫീ താഅത്തില്ലാ വലാ ഫീ താഅത്തി റസൂലില്ലാ വലാ ഫീ താഅത്തി സൗജിഹാ. നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുകയാണ്. അവൾക്ക് തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇതല്ലാതെ മറ്റു ലക്ഷ്യം അവൾക്കില്ല. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വലൈസ ലഹാ റഗബതുൻ ഫിസ്സലാ, അവൾക്ക് നമസ്കാരത്തിനോട് താല്പര്യമില്ല.
വലാ ഫീ തഅത്തില്ലാഹ് അല്ലാഹുവിനെ വഴിപ്പെടാൻ അവൾക്ക് ഇഷ്ടമില്ല വലാ ഫീ തഅത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല വലാ ഫീ തഅത്തി സൗജിഹാ തന്റെ ഭർത്താവിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല വീട് ഭരിക്കുന്നത് ഇവളാണ് ഇവളുടെ കീഴിലാണ് ഭർത്താവ് ഇവളുടെ ചൊൽപ്പൊടിക്ക് ഭർത്താവ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണാണിവൾ അല്ലാഹുവിനെ വഴിപ്പെടാനോ നമസ്കാരം നിലനിർത്താനോ ഇഷ്ടമില്ലാതെ സദാസമയവും ടി വി സീരിയൽ കണ്ട് ആനന്ദിക്കുന്ന പെണ്ണ് ഇവൾ നരകത്തിലാ നരകത്തിലാണ് ഷഫീഉന റസൂലുള്ളാഹി ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്റെ സഹോദരങ്ങളെ സഹോദരിമാർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിഭവങ്ങളാണ് സ്വീകരിച്ചാൽ അവർക്ക് നല്ലത് ഇനി സ്വീകരിച്ചില്ല എങ്കിൽ വലാ യസ്റു വാസിറത്തു വിസ്റ ഉഖ്രാ അവരുടെ ചുമട് മറ്റാരും എടുക്കുകയില്ല അത് അവർ തന്നെയാണ് എടുക്കുക അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി കുറെ സമ്പാദിച്ചോ ആഖിറത്തെ ഭയപ്പെട്ട് ജീവിച്ചോ അതാണ് അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ഒരു ദിവസം മരണം നിന്നെ തേടിയെത്തുമെന്ന കാര്യം കൊണ്ട് അത് ഓർത്തുകൊണ്ട് ജീവിക്കണേ ഓർത്തുകൊണ്ട് ജീവിക്കണേ ഓരോ വീടിന്റെ പടിവാതിൽക്കൽ വന്ന് മലക്കുൽ മൗത്ത് വിളിച്ചു പറയുകയാണ് അയ്യുഹന്നാസ് അർഹീം ഏ മരിക്കാൻ തയ്യാറായിക്കോ വാഹനമിതാ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലുണ്ട് നിന്നെ വഹിച്ചു കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് വല്ലതും സമ്പാദിക്കണേ സമ്പാദിക്കണേ വെറും കയ്യോടെ അസ്രായിലിനെ സ്വീകരിക്കല്ലേ വെറും കയ്യോടെ പള്ളിക്കാട്ടിലേക്ക് പോകല്ലേ വെറും കയ്യോടെ അല്ലാഹുവിനെ കാണാൻ പോകരുതേ അതുകൊണ്ട് എന്തെങ്കിലും നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കണേ അല്ലാഹുവിനെ ഭയപ്പെടണമേ ന്യായസ്തവീ അസ്ഹാബുൻ നാരി വാസ്ഹാബുൽ ജന്നാ സ്വർഗവാസികൾ നരകവാസികൾ സമമല്ല സമമല്ല സ്വർഗത്തെ സൃഷ്ടിച്ചത് പടച്ചവനാണ് നരകത്തെയും പരിചയപ്പെടുത്തിയത് പടച്ചവനാണ് പക്ഷേ അല്ലാഹുവിന്റെ ആഗ്രഹം നബിതങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിന്റെ അവകാശികളാകാനാണ് നരകത്തിന്റെ അവകാശികളാകാനല്ല നരകവാസികൾ സ്വർഗവാസികൾ സമമല്ല വീണ്ടും അല്ലാഹു എടുത്തു പറയുകയാണ് അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ സ്വർഗവാസികളാണ് വിജയം വരിച്ചവർ സ്വർഗവാസികളാണ് വിജയം വരിച്ചവർ അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് നാളെ മഹ്ഷറ വൻസഭയിൽ നമ്മെ നിർത്തപ്പെടുമ്പോ ആരൊരാൾ നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചുവോ ഫഖദ് ഫാസ് അവരാണ് വിജയികൾ അവരാണ് വിജയികൾ അതുകൊണ്ട് ഒന്നുകൂടെ താക്കീത് നൽകുകയാണ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ ദുനിയാവിലെ ജീവിതം കളിയാണ് തമാശയാണ് വിനോദമാണ് സമയം പാഴാക്കലാണ് വഞ്ചനയാണ് വഞ്ചനയാണ് അതിൽ വീണുപോകരുതേ വീണുപോകരുതേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു സ്ഥാനം നൽകി അവര് രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരുടെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണേ ജീവിക്കണേ അവർക്കാണ് സ്വർഗം അവർക്കാണ് സ്വർഗം അവരാണ് സ്വർഗവാസികൾ അവർക്കാണ് അല്ലാഹുവിന്റെ തൃപ്തി അല്ലാഹു നമുക്കത് നസീബാക്കട്ടെ സ്വർഗത്തിന്റെ അവകാശികളാക്കി അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഔലിയാക്കന്മാരോടൊപ്പം അവരുടെ പാദങ്ങളെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാട് മഹത്തുക്കളും കേൾവി കേട്ട ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഈ വിനീതൻ ഇവിടെ പല പ്രാവശ്യവും ഇവിടെ കാസർഗോഡ് വരുമ്പോൾ സിയാറത്തിന് വേണ്ടി ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ എല്ലാ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എനിക്കറിയാം വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പഠിക്കുമ്പോൾ ഈ നാട്ടിൽ സഹോദരങ്ങൾ അവിടെ പഠിക്കും
പഠിക്കാൻ വരുമ്പോ അവിടെ ഇവിടുത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ തള്ളി പറയുന്നവനോ ഔലിയാക്കന്മാരോട് വിരോധം വെച്ച് പുലർത്തുന്നവനോ ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവനോ മരണപ്പെട്ടുപോയി ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല എന്ന് വാദിക്കുന്നവനോ ഒന്നുമല്ല ഞാൻ. അങ്ങനെ ആളുകളിൽ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് കിംവദന്തികൾ പല സ്ഥലങ്ങളിലും പരത്താറുണ്ട്, വ്യാപിപ്പിക്കാറുണ്ട്. അതിനൊന്നും മറുപടി പറയാനുള്ള സമയമോ കാര്യങ്ങളോ സാധ്യ ഒന്നുമല്ല. പിന്നെ പലരും പല ഭാഗങ്ങളും പലതും പറയും, നമുക്ക് പ്രശ്നമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തന ശൈലി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി എന്റെ ഭാഗത്തില്ല. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഉസ്താദന്മാരുമായുള്ള ബന്ധം എനിക്കുണ്ട്, മഷായിഖന്മാരുമായിട്ട് ബന്ധം എനിക്കുണ്ട്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ആരിഫികളായിട്ടുള്ള ബന്ധമുണ്ട്. ഏതെല്ലാം കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഏതെല്ലാം സ്ഥലങ്ങളിൽ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അവിടെയെല്ലാം ഈ വിനീതൻ പോയി സിയാറത്ത് ചെയ്യുന്നുമുണ്ട്. ആരെയും ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ ആരെയും കാണാനോ കാണിക്കാനോ വേണ്ടി ഒന്നുമല്ല, ഇതൊക്കെ ഒരു ഇഖ്ലാസിന്റെ പേരിലാണ്. എന്റെ പിതാവ് ചെറുപ്പം മുതലേ എന്നെ ഈ കാസർഗോഡ് പോലും 10 വയസ്സിൽ പല സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുവരികയും പല മഹത്തുക്കളുമായി ബന്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരുപാട് ആലിമികളുമായുള്ള ബന്ധങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പിന്നെ ഒരാൾക്ക് ഒരാളെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒരാൾ തീരുമാനിച്ചാൽ അവർക്ക് എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, അത് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ വേണമെങ്കിലും ആളുകൾക്ക് പറയാം. അതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഈ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ 14 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാ, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജനങ്ങൾക്കിടയിൽ ഒരു പടി ഞാൻ ഒരു പടി കൂടുതൽ ഇസ്സത്ത് അല്ലാതെ ഒരു നിലക്കും അല്ലാഹു ദില്ലത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല, എത്തിക്കാതിരിക്കട്ടെ.